ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു 90s കിഡ്സ് ചോയ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു പൺഡ്രൈവ് മാത്രമാണ്, ഒരു ജിപ്സും ഒരു താറും ഒരു നോർമൽ ജീപ്പും MDA ജീപ്പുമാണ് ഇന്ന് ഓഫ് റോഡിങ് പോകുന്നത്. ഇത് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് ചിങ്കക്കല്ല് പോളഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ അത് ജോലിച്ചേരേണ്ട സ്ഥലമാണ്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തൊരിത് പറഞ്ഞാൽ നല്ലൊരു പുഴയാണ് വരുന്നത്. കുറച്ചുകൂടി വാനിലായി കഴിഞ്ഞാൽ വണ്ടി ഇത് കൂടെ ഇറങ്ങി കയറും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് കൂടെ പോകാം പൂക്കോട്ടം കൂടെ. വണ്ടി തൂക്കാലത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, വേനൽക്കാവുമ്പോഴേക്ക് വെള്ളം കുറയും, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കൂടെ ഈസി ആയിട്ട് വണ്ടി കയറ്റാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് അങ്ങനെ സ്ഥലം, നല്ല ഭംഗിയുള്ളൊരു പ്രോപ്പർട്ടിയാണ്. എക്സ്പ്ലോർ ചെയ്യാൻ പാത്തിന് വരുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട് ഇവിടെ. ഇതങ്ങനെ പഴയ വീടായിരുന്നു, അപ്പോൾ അതങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഒരു ഏർമാടം കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ മുകളിൽ നിന്ന് പോവാം. അപ്പോൾ ഇത് ആന വരുന്ന തടയാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി കെട്ടിച്ചെന്ന് തോന്നുന്നു. ഒരു ഏർമാടുണ്ട്, ഇത് വേണ്ട സമയത്ത് നമുക്കിത് അവിടെ കറക്റ്റ് വെച്ചിട്ട് ഇതൊരു ബെഡാക്കാം. നമുക്ക് കുറച്ച് എന്താ ആ മലയുടെ അവിടെ വരെ കയറാൻ പറ്റും, നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടക്കാനുണ്ട്. നടന്നു കഴിഞ്ഞാൽ ഒരു കുന്നിൻ്റെ മുകളിലാണ് അങ്ങനെ വീട്, ഇതങ്ങനെ ഫാം ഹൗസാണ്. അപ്പോൾ നിങ്ങൾ ആളെ വിളിക്കുക, ഒരു ടൈം പാസ്സായിട്ട് ഒരിക്കലും വിളിക്കരുത്, കാര്യം ഉണ്ടെങ്കിൽ വിളിക്കുക, എന്നിട്ട് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരിക. ഇത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, നിലമ്പൂർ ചിങ്കക്കല്ല്, അതാണ് ഈ സ്ഥലം. അപ്പോൾ ഇനി അങ്ങനെ ഫാം ഹൗസ് നോക്കാം.
ജോണി ചേട്ടൻ, ജോണി ചേട്ടനോട് തന്നെ ചോദിക്കാം. ജോണി ചേട്ടാ, അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് കല്ലാമല എന്നൊരു, കല്ലാമല അറിയോ? നിലമ്പൂർ താലൂക്കിലുള്ള സ്ഥലമാണ് കല്ലാമല എന്ന് പറയുന്ന. അവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഓഫ് റോഡ് ആയിട്ട് പോകുന്നു കഴിഞ്ഞാൽ, നമുക്ക് സ്വന്തം വണ്ടിയുണ്ട്, ജീപ്പുണ്ട്. അതിൽ പോകുന്നു കഴിഞ്ഞാൽ നമ്മുടെ കുഴപ്പമലയിലുള്ള ഈ സ്ഥലത്തെത്താം. ഇവിടെ അത്യാവശ്യം ഞാൻ താമസിക്കുന്നൊരു വീട് തന്നെയാണ്. നമ്മൾ ആവശ്യക്കാർക്ക് നമ്മളത് വാടക കൊടുക്കുന്നുണ്ട്, വണ്ടി വാടകയും പിന്നെ റൂമിൻ്റെ, നമ്മുടെ ഹൗസിൻ്റെ റെൻറ്റും കൂടെ ആയിട്ടാണ് കൊടുക്കുന്നത്. ആവശ്യക്കാർ, താല്പര്യക്കാർക്ക് വരാവുന്നതാണ്. പിന്നെ പോരുന്ന വഴിക്ക് തന്നെ ആനയെ കാണാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. വനത്തിൻ്റെ സൈഡിൽ കൂടെയും ഇറക്കറ ഉള്ളിൽ കൂടെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞും നേരത്തെ വരികയാണെങ്കിൽ ആനയുടെ ശല്യമില്ല, പോരാം. അല്ലെങ്കിൽ രാത്രി കഴിഞ്ഞാൽ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ഒരു യാത്രയാവാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം നിലമ്പൂർ നിന്ന് അത്യാവശ്യം പോരാനുണ്ട്. അവിടുന്ന് ചിങ്കക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലം, ഒരു 5-6 കിലോമീറ്റർ പക്ക ഓഫ് റോഡ് ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ആ ഒരു 5-6 കിലോമീറ്റർ എന്നാൽ ഒരു ഫോറസ്റ്റിന്റെ സൈഡ് കൂടെ തന്നെയാണ്. അത് കഴിഞ്ഞ് കയറി വന്ന് ഫോറസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന്റെ സ്ഥലം ഉള്ളത്. ഇത് ഒരു ഫാം ഹൗസ് ആണ്, ഇദ്ദേഹത്തിന്റെ ഫാം ഹൗസ് ആണ്. ഇദ്ദേഹം അത് റെന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ബാച്ചലർ ആയിട്ട് വരുന്നവർക്ക് അങ്ങനെയും ചെയ്യാം, അല്ല ഫാമിലി ആയിട്ട് വരുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. രണ്ടാണെങ്കിലും ഇവിടെ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് ഉണ്ട്. ഇപ്പോൾ റൂം കാര്യങ്ങളൊക്കെ ഉള്ളൂ, കമ്മിങ് സൂൺ അത് അദ്ദേഹം റീനോവേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ആകുമ്പോഴേക്ക് കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ കൂടുതലാവും. പിന്നെ അത്യാവശ്യം പുഴ കാര്യങ്ങളെല്ലാം എന്താ പറയുക, പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയാം. അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്നവർക്ക് ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കാം. നിങ്ങൾ വിളിക്കുക, വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ.
അപ്പോ ഇതാണ് നമ്മുടെ ഫൈനൽ പ്ലേസ്. അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇത് ഒരു മലേൻ്റെ മുകളിലാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മളെ ജോണി ചേട്ടനെ വിളിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻചാഫിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് വിളിക്കാം. വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, പബ്ലിക് അല്ല. നിങ്ങൾക്കൊരു ഫോറസ്റ്റ് കടന്നു വരണം. നിങ്ങളതിൽ വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർമിഷൻ എടുക്കുക, എന്നിട്ട് ഒരു ദിവസം ക്യാമ്പ് ചെയ്യാൻ എന്നുള്ള രീതിക്ക് വരിക. കാരണം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ഇൻകം വേണ്ടേ. അപ്പോൾ നിങ്ങളൊരു ക്യാമ്പ് ചെയ്യാനുള്ള പാത്രം വരിക. എന്തായാലും കൊല്ലുന്ന റേറ്റ് ഒന്നുമല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം, ഒരു രാത്രി സ്റ്റേ ചെയ്യാം, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല സേഫ് തന്നെയാണ്. പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്താൻ നോക്കുക. നല്ല കാറ്റ് കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയുക, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നു പോവും. പിന്നെ എന്തെങ്കിലും കമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പറയണം. അപ്പോൾ നിങ്ങളെ ഭാഗ്യം പോലെ ഇരിക്കും ബാക്കി വന്യമൃഗങ്ങളെയൊക്കെ കാണൽ. എന്തായാലും ആനയാണ് മെയിനായിട്ടുള്ളത്, ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാനിവിടെ ഒരു മൂന്നാലോട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫൺ ഡ്രൈവ് ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി. ജിപ്സിയുടെ ഒരു പവർ പെർഫോമൻസ് അറിയണമെന്ന് എഴുതിയിട്ടാണ് എനിക്ക് കരുത്. പക്ഷേ സ്ഥലം വന്നപ്പോൾ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാഫിനെ ഓൺ ദ വേ കിട്ടിയതാണ്. എന്തായാലും നല്ലൊരു ദൂരം, നല്ലൊരു 5-6 കിലോമീറ്ററിൻ്റെ മുകളിൽ ഒരു ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ ചാനലിൻ്റെ ഗ്രോത്ത്. അപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഒരു ഫണ്ട് ഡ്രൈവ് ആണില്ലെങ്കിൽ വാഹനത്തിൻ്റെ റിലേറ്റഡ് നിങ്ങൾക്ക് ഏത് രീതിക്കും കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ഓരോ വീഡിയോ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ്, ഇത് എൻ്റെ ജിപ്സിയാണ്. കുഴപ്പമൊന്നുമില്ല, ഓഫ് റോഡിങ് എബിലിറ്റി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയുണ്ട്. നല്ല അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡിങ്. അതായത് ഒരു കുത്തിക്കഴപ്പ് കാണിക്കാതെ കയറിപ്പോരാൻ പറ്റിയ നല്ലൊരു ഓഫ് റോഡ് ടെറൈൻ തന്നെയാണ്. അതെന്തായാലും കുഴപ്പമില്ലാത്ത രീതിക്ക് വണ്ടി കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ താറും കയറിയിട്ടുണ്ട്. ഇത് എൻ്റെതാണ്, ഇത് അവൻ്റെയാണ്, അവൻ്റെ പേരാണ് ഇൻഷാഫ്. ഇൻഷാഫ്, ഇതാണ് ആള്. അപ്പോ ഓഫ് റോഡിങ്ങിൻ്റെ അത് എന്തൊക്കെ പറയുള്ളു? ഓഫ് റോഡിങ്ങിൻ്റെ എല്ലാവർക്കും സ്വാഗതമാണ്. നമ്മളെ ഒരു സബ്സ്ക്രൈബർ വന്ന് നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയോ? ധൈര്യം കൊണ്ടുവരാം, ഒരു പ്രശ്നമില്ല. ഒരു വൺ ഡേ സ്റ്റേ ചെയ്യാനുള്ള ഒരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്കും സന്തോഷം, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തൊരാളെ പരിചയപ്പെടുത്തിരാ. ഇല്ലേ സാർ, അടുത്ത ഇതാണ്, ഇത് നമ്മളെ ഫ്രണ്ടാണ്. നമ്മുടെ ജിപ്സി കൊണ്ടുനടക്കുന്ന മുതല് പറഞ്ഞ ഇതാണ്. വാങ്ങിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, ഇവനാണ് കൊണ്ടുനടക്കാറ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ.